ഐ ലീഗിന്റെ 13-ാം സീസണിലേക്കുള്ള ഗോകുലം കേരള എഫ് സിയുടെ ടീമിനെ പ്രഖ്യാപിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ താരം മാർക്കസ് ജോസഫാണ് ഇത്തവണ ഗോകുലം എഫ് സിയുടെ നായകൻ. ഈ മാസം 30-ന് മത്സരങ്ങൾക്ക് തുടക്കമാകുമ്പോൾ വിജയപ്രതീക്ഷയിലാണ് ഗോകുലം എഫ് സി താരങ്ങൾ. എം എസ് ജിതിനെ പോലെയുള്ള യുവതാരങ്ങളെ ഇത്തവണ ടീമിലെത്തിച്ച ഗോകുലം എഫ് സി വിദേശ താരങ്ങളിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നായകൻ മാർക്കസ് ജോസഫ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സാന്നിധ്യം ടീമിന് കരുത്തു പകരുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മണം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗോകുലം കേരള എഫ് സിയുടെ ടീം പ്രഖ്യാപനം കഴിഞ്ഞു. വളരെ മികവുറ്റ, ഒരുപക്ഷേ നേരത്തെ പറഞ്ഞ പരാതികളെല്ലാം പരിഹരിക്കുന്ന രീതിയിൽ സ്ട്രൈക്കർ ലെവലിൽ, നേരത്തെ ഫോർവേഡ് പ്ലേയേഴ്സിലായിരുന്നു ഗോകുലത്തിൻ്റെ ചെറിയ അപാകതകളെങ്കിലും ഉണ്ടായിരുന്നത്, അത് പരിഹരിക്കുന്ന രീതിയിൽ വിദേശ താരങ്ങളെ ഇറക്കിക്കൊണ്ട് ഒരു നല്ല മിക്സ്, അതായത് ഇന്ത്യൻ പ്ലേയേഴ്സും ഫോറിൻ പ്ലേയേഴ്സുമായുള്ള ഒരു നല്ല മിക്സാണ് ഇപ്പോൾ ഈ ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആ ടീമിലെ മലയാളി താരങ്ങൾ 24-നോടൊപ്പം ചേരുകയാണ്. എല്ലാവർക്കും സ്വാഗതം 24-നോടൊപ്പം. ഇപ്രാവശ്യം ആദ്യത്തെ കളി 30-ാം തീയതിയാണ്. 30-ാം തീയതി മുറുകയായിട്ടുള്ള ആദ്യത്തെ കളി. അതിൽ ഉബൈദിനോട് തുടങ്ങാം ആദ്യം, കാരണം ഗോൾ കീപ്പറാണല്ലോ ഒരു ഫുട്ബോൾ കളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഗോൾ വല കാത്തില്ലെങ്കിൽ നമ്മൾ എത്ര ഗോൾ അടിച്ചിട്ടും കാര്യമില്ല. ഉബൈദ് എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം ഉബൈദ് വളരെ മനോഹരമായി ഗോൾ സേവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കപ്പടിക്കാൻ പറ്റിയത്. അത് വളരെ ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു. രണ്ട് തവണ വളരെ മനോഹരമായ സേവായിരുന്നു. ഇപ്രാവശ്യത്തെ പ്രതീക്ഷ, ഈ പ്രാവശ്യം ഏറ്റവും മികച്ച ടീമാണ് ഈ പ്രാവശ്യം നമ്മൾ ഇറങ്ങുന്നത് ഐ ലീഗിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇപ്പം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് എൻ്റെയും നമ്മുടെ ടീമിൻ്റെയും പ്രതീക്ഷ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് 30-ാം തീയതി കാണാം. ഉബൈദ് കണ്ണൂരിലെ ഒരു താരമാണ്, കൂത്തുപറമ്പുകാരനാണ്. ഒരുപക്ഷെ സി കെ വിനീതിൻ്റെ നാട്ടിൽ നിന്നും മറ്റൊരു സി കെ, അതാണ് ഉബൈദ്. അതുകൊണ്ട് നമുക്ക് അത്രയും തന്നെ ഒരുപക്ഷെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉബൈദിൻ്റെ കളി പ്രതീക്ഷിക്കാം. വിനീതുമായിട്ട് ഇടയ്ക്ക് സംസാരിക്കുകയും ചെയ്തു. ഉണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് 2 വീക്സ് മുന്നേ നമ്മൾ ജംഷദ്പൂരായിട്ട് കളിയുണ്ടായിരുന്നു. നമ്മളവിടെ പോയിരുന്നു, നമ്മളെല്ലാവരോട് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ വിനീതും പറഞ്ഞിരുന്നു ഈ വർഷത്തെ ഐ ലീഗിലെ ഏറ്റവും നല്ല മികച്ച ടീമുള്ള ഒന്നാണ് ഞാൻ കളി കണ്ടിരുന്നു, ഡൂറൻ്റ് കപ്പും കാര്യങ്ങളൊക്കെ. നല്ല മികച്ച ടീമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നമ്മുടെ മേലയിൽ. അപ്പോൾ നമ്മളത് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കും. നമുക്ക് രാഹുലിലേക്ക് പോകാം. രാഹുൽ കണ്ണൂരിലെ ചീമേനിക്കാരനാണ്. നമുക്കറിയാം മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോളിൻ്റെ ആവേശമുള്ള ആരാധകരുള്ളത്. രാഹുലെ, നമുക്ക് രാഹുൽ ഫോർവേഡ് പ്ലെയറാണ്, അതായത് സ്ട്രൈക്കറാണ്. നേരത്തെ ഗോകുലം എഫ് സിക്ക് ഉണ്ടായിരുന്ന ഒരു അപാകത സ്ട്രൈക്കേഴ്സിലായിരുന്നു. നല്ല കളിയായിരുന്നു, പക്ഷേ ഗോൾ പിറക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. നല്ല കളി, പക്ഷേ ഗോൾ പിറവി ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം അത് പരിഹരിക്കാൻ വേണ്ടിയാണ് വളരെ കൃത്യമായി രണ്ട് വിദേശ താരങ്ങളെ, വളരെ വേഗതയേറിയ രണ്ട് താരങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ മുന്നേറ്റ നിരയെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷാ കണക്കൂട്ടൽ? മുന്നേറ്റ നിരയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ഹെൻറി കിസേക, പിന്നെ മാർക്കസ് ജോസഫ് എന്ന രണ്ട് പ്ലെയർ എടുത്തു പറയേണ്ട രണ്ട് കളിക്കാരാണ്. കൂടാതെ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കൂടി ഇന്ത്യൻ പ്ലേയേഴ്സിനും കൂടി ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം ഐരിക്കൊരു നല്ലൊരു പെർഫോമൻസ് തന്നെ ഗോകുലത്തിന് കാഴ്ചവെക്കാൻ പറ്റുന്നതാണ് നമ്മൾ എൻ്റെയും എൻ്റെ ടീമിൻ്റെയും പ്രതീക്ഷ. മാർക്കോസും ഹെൻറിയും വരുമ്പോഴേക്ക് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ, അതായത് നമുക്ക് കൃത്യമായി കളി നോക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നന്നായി കളിച്ച് മുന്നേറ്റ നിരയിലേക്ക് പന്തെത്തും, പന്തെത്തി കഴിഞ്ഞ് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ ഫെയിലിയർ ആവുന്ന ഒരു പക്ഷേ വേഗത ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അതിനെ നമുക്ക് എങ്ങനെയാണ് മറികടക്കാൻ പറ്റി? ഈ രണ്ട് താരങ്ങളുടെ കളിയെ അറിയുന്നതാണല്ലോ രാഹുലിന്. അല്ല, ഇവർ രണ്ടാളുടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഹെൻറി കിസേക എന്ന് പറഞ്ഞ പ്ലെയർ വളരെ സ്പീഡി ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ മാർക്കസ് ജോസഫ് ആണെങ്കിൽ ഷൂട്ടിംഗ് കപ്പാസിറ്റി, ഹോൾഡിംഗ് ഒക്കെ ഉള്ളൊരു നല്ലൊരു കളിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഒരു പിന്തുണ മറ്റു പ്ലെയർ ടീമിലെ സഹകളിക്കാർക്കും ടീമിന് വളരെയധികം ഉപകാരപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്രാവശ്യം മുന്നേറ്റ നിരയിലുള്ള ഏക മലയാളി താരമാണ് രാഹുൽ. രാഹുൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇതിൽ പല ആൾക്കാരും ആദ്യമേ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിക്കം ചോദിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ റാഷിയോട് ചോദിക്കാണ്ട് കാരണം ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഇർഷാദിനോട് ചോദിക്കുകയാണ്, ഇർഷാദെ എന്താണ് ഇപ്രാവശ്യത്തെ ഒരു പ്രതീക്ഷ? ഇപ്രാവശ്യം വളരെ നല്ല പ്രതീക്ഷയാണ്, കാരണം നല്ല ടീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എക്സ്പീരിയൻസ് ആയ പ്ലേയേഴ്സ് ഉണ്ട്, യങ് പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ടാലൻ്റ് ഉള്ള ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നല്ല പ്രതീക്ഷ തന്നെ. ഞങ്ങൾ നല്ല നന്നായിട്ട് പ്രാക്ടീസും ചെയ്തിട്ടുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കോൺഫിഡൻറ്റ് കൂടുതലാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നതും കോൺഫിഡൻറ്റ് കൂടിയിട്ടുണ്ട്. കോച്ച് കട്ട പണി തരുന്നുണ്ട്, ഭയങ്കര ട്രെയിനിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ, നമുക്ക് അതാ ആവശ്യം, കാരണം കോച്ചിൻ്റെ ട്രെയിനിങ് കൊണ്ടാണ് നമുക്ക് ഡൂറൻ കപ്പൊക്കെ വിൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനിയും ഐ ലീഗിലും അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല പ്രാക്ടീസും നല്ല കാര്യങ്ങളും. വലിയ പ്രതീക്ഷയിലാണ്? നല്ല പ്രതീക്ഷയാണ്. വളരെ മികച്ച ഒരു പ്രകടനം ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ക്യാമറമാൻ സുബൈർ ഫൈസിക്കൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം 24.